എവരി ഡോഗ്, ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് പറയുന്നത് എവരി ഡോഗ് ഹാസ്ഡേന്ന് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്ന ഒരാളാണ്. നിന്റെ സമയം ചാടിക്കയറി കെട്ടി, ചാടിക്കയറി കെട്ടി വളരെ പെട്ടെന്ന് പൊട്ടിപ്പോ. ഇപ്പൊ കണ്ടില്ലേ, ഓടിച്ചെന്ന് കെട്ടുന്നു, നാലിൻ്റെ ഒന്ന് പൊട്ടുന്നു, തിരിച്ചു വരുന്നു, പിന്നെ കോടതി കയറി ഇറങ്ങാൻ നേരം. സമാധാന ദിവസം നിന്നെ ഇദ്ദേഹത്തിനെ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിക്കും, നിങ്ങൾ എഴുതി വെച്ചു കേട്ടോ, അടുത്ത സീസണിലോ അതിൻ്റെ അടുത്ത സീസണിലോ ഈ പ്രാവശ്യം വരാൻ പോകുന്ന. എന്നാ നിന്റെ ആന്തരിക സൗന്ദര്യം കാണാതെ പോയ പെണ്ണിന്റെ അടുത്ത് പോയി പണി നോക്കാൻ പറ. നിന്റെ ആന്തരിക സൗന്ദര്യം നോക്കിക്കഴിഞ്ഞാൽ നീ നിന്റെ അമ്മയെ പൊന്നുപോലെ നോക്കുന്ന പോലെ തന്നെ പെണ്ണിനെയും പൊന്നുപോലെ നോക്കും. നീ വേണ്ട, ആ സമയം വരും. നിന്റെ സമയം ചാടിക്കയറി കെട്ടുന്നു, ചാടിക്കയറി കെട്ടി വളരെ പെട്ടെന്ന് പൊട്ടിപ്പോ. ഇപ്പൊ കണ്ടില്ലേ, ഓടിച്ചെന്ന് കെട്ടുന്നു, നാലിൻ്റെ ഒന്ന് പൊട്ടുന്നു, തിരിച്ചു വരുന്നു, പിന്നെ കോടതി കയറി ഇറങ്ങാൻ നേരം. സമാധാനത്തേക്ക് ഞാൻ രണ്ടെണ്ണം പറയുന്നു, നല്ലൊരു പെണ്ണ് നിന്റെ ലൈഫിലേക്ക് വന്നിരിക്കും. രണ്ട്, ഇതിന് ഒറിജിനൽ പേരാണ് സന്തോഷ് വർക്കി. ആ അപ്പൊ നമ്മള് റിവ്യൂലൂടെ നേരത്തെ കണ്ടുള്ളൂ. രണ്ട്, ഒരു ദിവസം നിന്നെ ഇദ്ദേഹത്തിനെ ബിഗ് ബോസ് ഷോയിലേക്ക് വിളിക്കും, നിങ്ങൾ എഴുതി വെച്ചു കേട്ടോ, അടുത്ത സീസണിലോ അതിൻ്റെ അടുത്ത സീസണിലോ ഈ പ്രാവശ്യം വയലിൽ വരുമെന്ന് എനിക്കറിയാം. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു കോള് വരും, അപ്പൊ പോയി മിന്നുക ആരാണ് വർക്ക് ചെയ്യുന്നുള്ളത്. അല്ലെ, ചാനലിന് വേറൊരു പേരല്ലേ വരുന്നു, ആറാട്ടണ്ണൻ. ആ അപ്പൊ അത് എനിക്ക് ശ്രദ്ധിച്ചത്. അപ്പൊ ആറാട്ടണ്ണൻ, ആറാട്ടണ്ണൻ തകർത്ത് ബിഗ് ബോസ് കിരീടവുമായിട്ട് പുറത്തിറങ്ങാൻ്റെ രീതിയിൽ നീ പ്രവർത്തിച്ചു. എവരി ഡോഗ്, ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് പറയുന്നത് എവരി ഡോഗ് ഹാസ്ഡേന്ന് ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുന്ന ഒരാളാണ്. അല്ലേ, അച്ഛയ്ക്ക് പറയാം, മലയാളത്തിൽ പറഞ്ഞാണ് തെറി പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും പഠിക്കുമ്പോഴും വളരുമ്പോൾ പറയാം, എവരി ഡോഗ് ഹാസ്ഡേ എൻ്റെ ടൈം വരും, എൻ്റെ ടൈം. പക്ഷെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ. നിങ്ങളൊരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റിയാണ്. അയ്യോ, അതൊക്കെ ദൈവത്തിൻ്റെ അല്ല, പുള്ളി പറയുന്ന പല കാര്യങ്ങളും പൊതുജനങ്ങൾക്ക് അത്ര പെട്ടെന്ന് ദഹിക്കില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതാണ് മുമ്പ് ഞാനും പറഞ്ഞത്, ഞാൻ ബിഗ് ബോസ് പോകുന്നതിന് മുമ്പ് ഞാൻ ബയോളജിക്കലി കുറെ ജനിതക വൈകല്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായില്ല. പക്ഷെ ബിഗ് ബോസിലൂടെ മനസ്സിലായി. ഇങ്ങേർക്കും അത് ബിഗ് ബോസിലൂടെ ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ അവസരം ഉണ്ടാവും. മനസ്സിലായില്ലേ, വരും ഭാവിയിൽ നീയും ബിഗ് ബോസിൽ എത്തിച്ചേരട്ടെ. മനസ്സിലായില്ലേ, നമുക്ക് മറ്റുള്ളവരെ വളർത്തുക. നമ്മൾ മറ്റുള്ളവരെ വളർത്താൻ ആദ്യം ശ്രമിക്കുക. ഞാൻ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ കിങ് മേക്കർ ആവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം.